red boy, I'm burnt to hear fake boys. I'm gonna follow my way. സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഇവിടെ എന്ന് വെച്ചാൽ പിസ ഉണ്ടാക്കലാണ് കേട്ടോ. അപ്പോൾ സൊമാറ്റോ സ്വിഗ്ഗിയിലൊക്കെ വിളിച്ച് ചോദിച്ചു, എനിക്ക് പിസ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ ഇവിടെ ഒന്നും ഡെലിവറി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു പിസ. അപ്പോൾ അമ്മ പറഞ്ഞു വീട്ടിൽ തന്നെ പിസ ഉണ്ടാക്കി തരാമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ പിസ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാം, അതായത് എങ്ങനെ ഉണ്ടാക്കാം, അതിന് എന്തൊക്കെ വേണമെന്നൊക്കെ അറിയണ്ടേ എനിക്ക്. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മൾ ഇന്ന് പിസ ഉണ്ടാക്കാൻ പോകുന്നത് ഓവനൊന്നും ഇല്ലാണ്ടാണ്, അതായത് കുഞ്ഞു കുറച്ച് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളും പിന്നെ എന്താണ് നമ്മുടെ ഫ്രൈയും പാനൊക്കെ വെച്ചാൽ അടിപൊളി ടേസ്റ്റി പിസയാണ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യുക, ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഉള്ള ഡൗട്ട് ഇങ്ങനെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ എൻ്റെ അമ്മയാണ്ട് ഉണ്ടാക്കുന്നത്, ഞാനാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. ഇപ്പോഴല്ല കേട്ടോ, നമ്മുടെ പിസ ഉണ്ടാക്കുന്ന ടൈമിൽ ഞാൻ വീഡിയോ എടുക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പിസ ഉണ്ടാക്കലാണ്, എനിക്ക് കഴിക്കാൻ കൊതിയായിട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിത് അതിനായിട്ട് ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 2.5 ടീസ്പൂൺ ഈസ്റ്റ് ആ ബൗളിലേക്ക് ഇടുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞങ്ങൾക്കൊരു 10-15 മിനിറ്റ് അങ്ങനെ ഒന്ന് പൊന്തി വരണം. അതിന് മുമ്പ് നമ്മൾ പഞ്ചസാരയും കൂടി ഇടുക. എന്നിട്ട് 1.5 കപ്പ് മൈദ ചേർക്കുക. ശേഷം നമ്മൾ ക്യാപ്സിക്കം, സ്പ്രിംഗ് ഓണിയൻ, സവാള ഇത്രയും സാധനങ്ങൾ എടുക്കുക. അതിനുശേഷം നമ്മളിതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കയ്യെന്ന് മുറിയേണ്ടൊക്കെ കട്ട് ചെയ്ത് അതേപോലെ എല്ലാം നമ്മൾ സവാളയും നമ്മുടെ സ്പ്രിംഗ് ഓണിയനും എല്ലാം ക്യാപ്സിക്കം എല്ലാം കട്ട് ചെയ്തെടുക്കുക. ഇതൊക്കെ നമുക്ക് ആ നമ്മുടെ പിസയിലൊക്കെ ഇടാനായിട്ടാണ് കേട്ടോ. അപ്പോൾ അമ്മയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ക്യാപ്സിക്കം എടുത്തു, എല്ലാം കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് ഇതേ നമ്മളിതേ മുറിച്ചെടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ വെച്ച ഈസ്റ്റ് ഇതേ പൊന്തിയിട്ടുണ്ട് കേട്ടോ, അതെ ഇതേപോലെ പൊന്തിയിരിക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത മൈദയിൽ കുറച്ച് പഞ്ചസാര ഇടാം കേട്ടോ. കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു സ്പൂണൊക്കെ വെച്ച് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് ആ പൊങ്ങി വന്ന് ഈസ്റ്റും കൂടി അതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കുക കേട്ടോ, നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക അതെല്ലാം. അപ്പോൾ ഇതേപോലെ മിക്സ് ചെയ്യുക, പുറത്തൊന്നും പോകാണ്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ സ്പൂണൊക്കെ മാറ്റിയതേ കൈ കൊണ്ടാണ് ടോപ്പ് ചെയ്യുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് വെള്ളവും ചേർക്കാം. അപ്പോൾ ഇതേ നമ്മൾ ഇതേ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മുടെ മിക്സിംഗ് ഒക്കെ കഴിയുമ്പോൾ ഉണ്ടോ, ഇതേപോലെ ഇരിക്കും നമ്മൾ മിക്സിങ് കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ. നമ്മളൊരു നനഞ്ഞ തുണി ഒരു അരമണിക്കൂർത്തേക്ക് അതിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് വച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ബട്ടറിൻ്റെ കഷ്ണം, ചെറിയൊരു കഷ്ണം എടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഉരുക്കിയെടുക്കുക. ഇതേപോലെ നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കുക. അതിന് ശേഷം നമ്മൾ ഇതേണ്ടോ, നമ്മൾ നന്നായിട്ട് ഇളക്കിയൊക്കെ കൊടുക്കുക. അതിന് ശേഷം നമ്മളിത് അരിഞ്ഞൊക്കെ വെച്ചാൽ നമ്മുടെ പച്ചക്കറിയും കാര്യങ്ങളെല്ലാം ഇതേപോലെ ഒന്ന് ഇടുക, നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കുക. അപ്പോൾ നമ്മൾ ഫ്രൈ പാനിലാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. ഇതുപോലെ നന്നായിട്ട് ഇളക്കിയും കൊടുക്കാം. അതിന് ശേഷം നമ്മൾ പെപ്പർ പൗഡർ ഇടുക, അതായത് കുരുമുളക്, പിന്നെ ഉപ്പ് ഇടാം. ഉപ്പും പെപ്പ മറ്റേ കുരുമുളകൊക്കെ ആവശ്യത്തിനൊക്കെ ഇടാം. അതിനുശേഷം നമ്മൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ മോസറല്ല ചീസ് എന്ന് പറഞ്ഞ സംഭവമാണ്, ഇല്ലെങ്കിൽ സാധാ ചീസ് ആയാലും മതി. ഇതാണ് കുറച്ചും കൂടി ടേസ്റ്റ്. അപ്പോൾ അത് ഇതേപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കുക. അപ്പോൾ ഇത് ഇടുമ്പോൾ നമ്മുടെ പിസയ്ക്ക് കുറച്ചും കൂടി നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളിത് ഇതേപോലെ അത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ആ വഴറ്റിയ ആ ക്യാപ്സിക്കും അതിൻ്റെ ആ കാര്യങ്ങളെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആ കുഴച്ച് വെച്ച മാവ് നമ്മൾ തുണിയൊക്കെ വെച്ച് മൂടി, അതൊരു അരമണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ ഇതേപോലെ പൊങ്ങിയിരിക്കുന്നുണ്ട്. ഇനി നമ്മളത് ഒന്നും കൂടി നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല രീതിക്ക് കൈ കൊണ്ടാണ് ഇപ്പോൾ കുഴക്കുന്നത്. നല്ല രീതിക്ക് തന്നെ നിങ്ങളും കുഴച്ചെടുക്കുക. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ലൈക്ക് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയറൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മളിത് ഇതേപോലെ ഫ്രൈ പാനിൽ ഇങ്ങനെ ഒന്ന് പരത്തി ഒന്ന് വെച്ചു കൊടുക്കാം. നമ്മൾ ദോശയ്ക്ക് പോലെ അതേപോലെ ഒന്ന് ഇങ്ങനെ പരത്തി ഒന്ന് വെച്ചു കൊടുക്കാം. അതെ ഇതേപോലെ ഇരിക്കും കേട്ടോ. ഒന്ന് ഞെക്കി ഇങ്ങനെ വെച്ചാൽ മതി. വെച്ചതിന് ശേഷം നമ്മളൊരു ഫ്രൈ പാനിൽ ഇതുപോലത്തെ ഫ്രൈ പാനിൽ വേവിക്കാൻ വെക്കുകയാണ്. അപ്പോൾ ലോ ഫ്രെയിമിൽ വേവണാരെ വെക്കുക. വെന്ത് കഴിയുമ്പോൾ അടിഭാഗം ആയിരിക്കുമല്ലോ വെന്ത്, ആ ഭാഗത്താണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുക. അപ്പോൾ അതായത് ആവണവരെ നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത്
അതായി കഴിഞ്ഞ് നമ്മൾ സോസ് തേക്കുകയാണ്. ഇത് ഞങ്ങൾ പിസ്സ സോസ് ഉണ്ടാക്കിയതാണ്. അതില്ലെങ്കിൽ സാധാ സോസ് ആയാലും തേച്ചാൽ മതി. പിസ്സ സോസ് കുറച്ചും കൂടി നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനുശേഷം നമ്മുടെ മോസറുള്ള ചീസൊക്കെ ഇടാം. മോസറുള്ള ചീസ് നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ ഡെക്കറേറ്റിംഗ് ആണ് നമ്മൾ നല്ല ഭംഗിയിലും കാര്യങ്ങളൊക്കെ ചീസും കാര്യങ്ങളൊക്കെ ഇടുക. ചീസൊക്കെ നല്ല രീതിക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി മുകളിൽ നമ്മളിടും. ഇനി നമ്മൾ വേവിച്ച് മറ്റേ വഴറ്റി വെച്ചും കാര്യങ്ങളെല്ലാം ക്യാരറ്റും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് പറ്റണത്ര നമ്മളെ വെജിറ്റബിളും കാര്യങ്ങളൊക്കെ ഇടാം. ഇവിടെ ക്യാരറ്റും തക്കാളിയൊക്കെ വേണ്ട കേട്ടോ. അപ്പോൾ ഇതെല്ലാം നല്ല ഭംഗിയിൽ വെക്കണം. അതുകൊണ്ട് ഇതേപോലെ തക്കാളിയും ക്യാരറ്റും എല്ലാം ഞങ്ങൾ നല്ല ഭംഗിയിൽ വെച്ചു. ഇനി നമ്മളിത് വീണ്ടും ഫ്രൈ പാനിൽ കയറ്റാൻ പോകണം. അതിന് മുമ്പ് മുകളിൽ കുറച്ചും കൂടി മോസറുള്ള ചീസൊക്കെ ഇട്ട് കൊടുക്കുക. ഫ്രൈ പാനിൽ കയറ്റി കഴിയുമ്പോഴാണ് നല്ലൊരു ഭംഗി ഉണ്ടാവുക. ഇനി അപ്പോൾ അതെ ഇതേപോലെ നമ്മുടെ മോസറുള്ള ചീസൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ ഫ്രൈ പാനിൽ വെച്ചിട്ട് വേവണ വരെ നമ്മൾ ഫ്രൈ പാനിൽ ഇതുപോലെ വെക്കുക കേട്ടോ. ഉണ്ടോ ഇതേപോലെ ഫ്രൈ പാനിൽ വേവണ വരെ വെക്കാം. നല്ല ഭംഗിയൊക്കെ ഉണ്ട് ഇപ്പോൾ കാണാനായിട്ട്. ഇനി നമ്മൾ അത് അടച്ചു വെച്ചിട്ടുണ്ട്. അതിന് മുമ്പ് നമുക്ക് ഒറിഗാനോ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒറിഗാനോ കൂടി ഇട്ട് ഇതുപോലെ വെക്കുക. ശേഷം കുറച്ചു നേരം കഴിയുമ്പോൾ അതെ എല്ലാം ആയി കഴിയുമ്പോൾ ഇതുപോലെ വെള്ളം കൊലിച്ച പോലെ ഇരിക്കും സംഭവം കാണാൻ. ഇപ്പോഴാണ് ഒരു ഭംഗിയായത്. നമ്മുടെ മോസറുള്ള ചീസൊക്കെ ഇങ്ങനെ ഉരുകി വന്നതാണ്. ഇപ്പോൾ നല്ല മണവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ കൊതിയാണു. സൂപ്പർ ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. ആക്രാന്തം കാരണം പെട്ടെന്ന് തന്നെ അവരുടെ ഒരു കഷ്ണം മുറിച്ച് ഞാൻ കഴിക്കാൻ പോവാണ് ഫ്രണ്ട്സ്. ഉണ്ടോ ഫ്രണ്ട്സ്, ഇതേ സംഭവം നമ്മൾ കഴിക്കാൻ പോവാണ്. വാവ്, എന്ത് സോഫ്റ്റാണ്, നല്ല ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ നമ്മുടെ പിസ്സ. അപ്പോൾ ഇതേണ്ടോ എന്തൊരു സോഫ്റ്റാണ്. ഞെക്കുമ്പോൾ തന്നെ കുഴിഞ്ഞോണ്ട് ഞാൻ കഴിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ പിസ്സയ്ക്ക് നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് പിസ്സ നല്ല ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ അതെ വീട്ടിലുണ്ടാക്കിയ പിസ്സയ്ക്ക് ഇത്ര ടേസ്റ്റോ ഞാൻ വിചാരിച്ചില്ല. പക്ഷേ നല്ല സൂപ്പർ ടേസ്റ്റാണ്, നല്ല സോഫ്റ്റുമാണ്. ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും പിസ്സയുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് കഴിക്കുന്നു. ആരും കൊതിയിടരുത്, ഞങ്ങൾക്ക് വേറൊക്കെ വരും. അപ്പോൾ ഇന്നത്തെ പിസ്സ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായി, എനിക്ക് വളരെ ഇഷ്ടമായി. അപ്പോൾ ഞങ്ങൾ ഇനി ഇത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കും. വല്ല ഡൗട്ടൊക്കെ ഉണ്ടാക്കിയില്ല തോന്നിയാൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ആർക്കും അങ്ങോട്ട് കൊണ്ടുതരാൻ പറ്റൂല, അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കലേ പറ്റുള്ളൂ. പിന്നെ കൊറോണയും കാര്യങ്ങളൊക്കെയാണ്, അപ്പോൾ ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വെച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കൊക്കെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ ബന്ധുക്കൾക്കും ഫ്രണ്ട്സും എല്ലാവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഇന്നത്തെ DIY കുക്കിംഗ് ഇലക്ട്രോണിക്സ് വ്ളോഗ് അങ്ങനത്തെ കുറേ വീഡിയോകൾ വരും. അപ്പോൾ അതിനൊക്കെ ഇടുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സാറിലൊരു ബെല്ലേക്കും കാണുമെന്ന് തൊട്ടുന്നോളം കൊടുക്കുക. അപ്പോൾ ഇതിൽ നിന്നല്ലേ വീഡിയോ മൈക്കാണെന്ന് പ്രതീക്ഷ എഴുതിയാൽ നാരായൺ സാനി ആവട്ടെ.